നമസ്കാരം. സൗദി അറേബ്യയിൽ നടക്കുന്നത് സമ്പൂർണമായ പരിഷ്കരണം. ഇതുവരെയുണ്ടായിരുന്ന തൊഴിൽ രീതികളിൽ പൂർണ്ണമായ മാറ്റം വരികയാണ്. വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുകയാണ് സൗദി ഭരണകൂടം. മക്കയിലെയും മദീനയിലെയും പുണ്യകേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നതിന് 600 വനിതകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കാനായാൽ സൗദിയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ മികച്ചതാകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, വിദേശ ജോലിക്കാരുടെ എണ്ണം പല മേഖലകളിലായി കുറച്ചുകൊണ്ടുവരികയാണ്. മക്കയിലെ സുരക്ഷാ ചുമതലയിൽ വനിതാ സൈനികരെയും ഉൾപ്പെടുത്തിയത് അടുത്തിടെ വാർത്തയായിരുന്നു. വിശദാംശങ്ങൾ ഇങ്ങനെ. എണ്ണ വരുമാനം മാത്രം ആശ്രയിച്ച് കൂടുതൽ കാലം നിലനിൽക്കാനാകില്ല എന്നാണ് സൗദി ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. തുടർന്നാണ് സർവ്വമേഖലകളിലും സമ്പൂർണ്ണ പരിഷ്കരണത്തിന് തുടക്കമിട്ടത്. ജനസംഖ്യയുടെ പകുതി വരുന്ന സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കിയാൽ സാമ്പത്തിക മേഖല കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന് ഭരണകൂടം കരുതുന്നു. സൈനിക രംഗത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനാണ് സൗദിയുടെ തീരുമാനം. മാത്രമല്ല, ബിസിനസ് ആരംഭിക്കുന്നതിന് അവർക്ക് പ്രത്യേക പ്രോത്സാഹനവുമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഏറി വരികയാണ്. മക്കയിലെയും മദീനയിലെയും പുണ്യകേന്ദ്രങ്ങളിൽ 600 വനിതാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. നേരത്തെ സൗദിയിൽ വനിതകൾക്ക് വാഹനമോടിക്കുന്നതിന് അനുമതിയുണ്ടായിരുന്നില്ല. 2 വർഷം മുമ്പാണ് ഭരണകൂടം അനുമതി നൽകിയത്. മാത്രമല്ല, കളിസ്ഥലങ്ങളിൽ തനിച്ചെത്തുന്നതിനുള്ള അനുമതിയും ഇപ്പോൾ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സിനിമാ പ്രദർശനത്തിനും അനുമതി നൽകിയിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമാണ് മക്കയിലും മദീനയിലും വനിതാ ജീവനക്കാരെ കൂടുതൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. പലരും പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇരു ഹറമുകളുടെയും ചുമതലയുള്ള ജനറൽ പ്രസിഡൻസിയുടെ നേതൃത്വത്തിലാണ് വനിതകൾക്ക് നിയമനം നൽകുന്നത്. പ്രസിഡൻസിക്ക് കീഴിലുള്ള വിവിധ ഏജൻസികളിലാണ് നിയമനം. ലോക മുസ്ലിങ്ങൾക്ക് 3 പുണ്യകേന്ദ്രങ്ങളാണുള്ളത്: മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനയിലെ മസ്ജിദ് നബവി, ജെറുസലേമിലെ മസ്ജിദുൽ അക്സ എന്നിവയാണവ. മക്കയിലെയും മദീനയിലെയും ജോലിക്കാരിലാണ് 600 വനിതകളെ നിയോഗിച്ചിരിക്കുന്നത്. അടുത്തിടെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ സുരക്ഷാ കാര്യങ്ങൾക്ക് വനിതാ സൈനികരെ നിയോഗിച്ചിരുന്നു. വനിതാ തീർത്ഥാടകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. സൈനിക യൂണിഫോമിൽ വനിതകൾ നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വിഷൻ 2030 എന്ന പദ്ധതിയുടെ ഭാഗമാണ് സൗദിയിലെ പുതിയ പരിഷ്കാരങ്ങളെല്ലാം. രാജ്യത്തിന്റെ അടിമുടി മാറ്റമാണ് ഇതിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ ആരായുകയാണ് സൗദി. കൂടുതൽ മേഖലകൾ സ്ത്രീകൾക്ക് തുറന്നു നൽകാനാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ തീരുമാനം. സൈനിക സേവനത്തിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാമെന്ന് നേരത്തെ സൗദി പ്രതിരോധ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ മാത്രം മക്കയിലെ വിശുദ്ധ പള്ളിയിൽ 1500 വനിതാ സൈനികരെയാണ് വിന്യസിച്ചത്. കോവിഡ് ഭീഷണി അകലുന്ന സാഹചര്യത്തിൽ കൂടുതൽ മേഖലകൾ തുറക്കുകയാണ് സൗദി. സിനിമാശാലകൾ തുറക്കാനും ആലോചനയുണ്ട്. അതേസമയം മദീനയിൽ സിനിമാശാല തുറക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുംബൈയിൽ പ്രതിഷേധം നടക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്ത്യക്കാർക്ക് നേരിട്ട് സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ വിമാന സൗകര്യം ഇതുവരെ അനുവദിച്ചിട്ടില്ല. സൗദിയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് നിലവിൽ അനുമതിയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.